ഒരു പാവം ആന അതിൻ്റെ ഒരു പ്രദേശത്ത്, അതിന് ആനത്താരെന്നൊക്കെ പറയുന്ന അതിൻ്റെ പ്രദേശത്ത് കുറേ കാലങ്ങളായിട്ട് ജീവിച്ചിരുന്നു. ആ കാലങ്ങളായി ജീവിച്ചിരുന്ന സ്ഥലത്തേക്ക് ഒരു ഗവൺമെൻറ് കുറച്ച് ആളുകൾ കൊണ്ടുപോയി പാർപ്പിക്കുന്നു. നിങ്ങൾക്ക് താമസിക്കുന്ന സ്ഥലം ഇതാണെന്ന് പറഞ്ഞ് അവർക്ക് ആ സ്ഥലം കൊടുക്കുന്നു. അപ്പോഴത്തെ അവിടുത്തെ ആളുകളൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ സ്ഥലം വേണ്ട, ഇത് ആനത്താരയാണ്, ആനകൾക്ക് അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ദിവസം സഞ്ചരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഞങ്ങൾ താമസിച്ച് കഴിഞ്ഞ് മിക്കവാറും ആ ആനകളും മറ്റു മൃഗങ്ങളൊക്കെ വന്ന് ഞങ്ങൾ ഉപദ്രവിക്കും. പക്ഷേ മനുഷ്യരായിട്ടുള്ള ആ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കൊന്നും ഈ കാര്യം മനസ്സിലാവുന്നില്ല. ആളുകളെ താമസിച്ച് പോകുന്നു, മൃഗങ്ങളുടെ ആട്ടും തുപ്പുമേറ്റ് എന്ന് വെച്ചാൽ അവർ ഉപദ്രവമേറ്റ് ആളുകൾക്ക് അവിടെ താമസിക്കേണ്ടി വരുന്നു. കുറേ കാലം കഴിയുന്നു, അവിടെ ഒരു ആന ജനിക്കുന്നു. ആ ആന വളർന്ന് വലുതാവുന്നു. ആന മെല്ലെ മെല്ലെ അവിടുത്തെ ആളുകൾക്കൊരു ശല്യമായിട്ട് മാറുന്നു. അങ്ങനെ അവിടെയുള്ള ഏതോ റേഷൻ കടയൊക്കെ പൊളിച്ചിട്ട് ഈ ആന അരി വാരി തിന്നു എന്ന ലിഖിതത്തിലൂടെ ആ ആനകൾക്കൊരു പേരിടുന്നു. ആന അരി വാരി തിന്നുന്നു, അല്ലെങ്കിൽ റേഷൻ കട തകർക്കുന്നു, അരി തിന്നുന്നു, അത് തിരിച്ചു പോകുന്നു. ജനവാസ കേന്ദ്രങ്ങളൊക്കെ നിർബാധം ഇറങ്ങുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനത്താരയായിരുന്നു പിന്നീട് ജനവാസ കേന്ദ്രമായി മാറിയതാണ്. ചുരുക്കി പറഞ്ഞാൽ അരിക്കൊമ്പിനൊരു വലിയ പ്രശ്നമാവുന്നു. ആളുകളും പ്രകൃതി സ്നേഹങ്ങളും എല്ലാം കൂടി ഇറങ്ങുന്നു. അവസാനം വിധി വരുന്നു, അരിക്കൊമ്പനെ പിടിച്ചു കെട്ടണം. ഈ അരിക്കൊമ്പനെ പിടിച്ചു കെട്ടുന്നു, അതിന് നേരെ കൊണ്ടുപോയിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക്, തമിഴ്നാട് അതിർത്തിയിൽ ഒരു ടൈഗർ റിസർവ് കേന്ദ്രത്തിലേക്ക് ഉണ്ടാക്കുന്നു. പക്ഷേ ഈ ആനയ്ക്ക് മനുഷ്യന്മാരൊന്നും ഭയമില്ലാത്തൊരാനയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലമായി കണ്ട് ശീലിച്ചുകൊണ്ടായിരിക്കാം. അവിടെയുള്ള അത് തേനി കമ്പം ഭാഗത്തേക്കുള്ള ഈ ആന മനുഷ്യർ ജീവിക്കുന്ന ജനവാസ കേന്ദ്രത്തിലേക്ക് അവർ അരിസിക്കൊമ്പെന്ന് വിളിച്ചു വന്ന ആന ഇറങ്ങി വരുന്നു. ചുരുക്കി പറഞ്ഞാൽ കേരളം രക്ഷപ്പെട്ടു, പക്ഷേ തമിഴ്നാട്ടിലെ ആനകൾ, തമിഴ്നാട്ടിലെ ജനങ്ങൾ കുടുങ്ങി എന്ന് പറയാം. അങ്ങനെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇതിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം, ഇപ്പം നമ്മൾ ഈ ആനക്കൊമ്പനെ, അല്ലെങ്കിൽ സോറി, ഈ അരിക്കൊമ്പനെ അവിടെ കൊണ്ടാക്കിയിട്ട് ഒരു 10-15 ദിവസങ്ങളെ ആവുന്നുള്ളൂ. അതിടയ്ക്ക് അത് വേണ്ട പ്രശ്നങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴിതാ ഇത്ര ദിവസം അടക്കി, ആദ്യത്തെ ഈ മയക്കുവെടി വെച്ചിട്ട് തന്നെ ഒരു മിനിമം ഒരു 4 ദിവസമൊക്കെ കഴിയണമെന്ന് പറയാം അതിൻ്റെ മുഴുവൻ സെഡേഷൻ അതിൻ്റെ ശരീരത്തിൽ നിന്ന് പോവാൻ. അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 10 ദിവസങ്ങളെ കഴിയുന്നുള്ളൂ. വീണ്ടും ഇതാ ഇന്നലെ രാത്രി 2 മയക്കുവെടി വെച്ച് വലിയ ആളുകളും കൂട്ടമൊന്നും ഇല്ലാതെ ഒരു എലിഫൻ്റ് ആംബുലൻസിലേക്ക് ഈ ആനനെ കെട്ടിയിട്ട് ഈ ഒരു പുതിയ സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മുടെ ഈ അരിക്കൊമ്പനെ കൊണ്ടുപോകുന്നത്. ആ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുണ്ടൻ തുറൈ എന്ന് പറയുന്ന ഒരു കടുവ റിസർവ് കേന്ദ്രമാണ്. ഒരു നിബിഡ വനമാണ്, ഒരു കൊടുങ്കാടാണ്. ആ ഒരു കൊടുങ്കാട്ടിലേക്കാണ് അത്യാവശ്യം നല്ല ഫാമിലി സെറ്റപ്പൊക്കെ ജീവിച്ചിരുന്ന ഈ ആനയെ കൊണ്ടാക്കുന്നത്. ഇതൊന്നുമല്ല വിഷയം കേട്ടോ, ഇത് നമ്മളൊരു പ്രകൃതി ദിനമാണ്, അല്ലെങ്കിൽ നാച്ചുറൽ ഡേ ആണ്. അതൊക്കെ പോട്ട്, അതിനൊരു വലിയ കാര്യമില്ല എന്ന് നമുക്ക് പറയാൻ, അങ്ങനെയൊക്കെ പറയേണ്ട അവസ്ഥയാണെന്നുള്ളതുകൊണ്ട് അങ്ങനെ പറയുന്ന കാര്യമില്ലായിട്ടല്ല. എന്തായാലും ആ ദിനത്തിൽ ഈ ആനയെ പിടിച്ച് ഇപ്പോൾ വണ്ടിയിലേക്ക് കയറ്റുമ്പോൾ, ആ ഒരു ആംബുലൻസ് കയറ്റുമ്പോൾ നമ്മൾ കണ്ടൊരു ദൃശ്യം അത് അതിഭീകരമാണ്. ഒരല്പം വേദനിപ്പിക്കുന്നതാണ്. ആനയുടെ തുമ്പിക്കൈക്ക് സാരമായിട്ടുള്ളൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. തുമ്പക്കയുടെ ഒരു മധ്യഭാഗത്തായിട്ട് ഒരു പൊളിഞ്ഞ പോലെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇത് എപ്പോഴും സംഭവിച്ചെന്ന് വലിയ പിടുത്തമൊന്നുമില്ല. എന്തൊക്കെയായാലും ആനയ്ക്കത് സംഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ കാട്ടിനുള്ള ആക്രമണമായിരിക്കാം, എവിടെയെങ്കിലും നടന്നു പറ്റിയതായിരിക്കാം, വീണ് പറ്റിയതായിരിക്കാം, മയക്കോട് വെച്ചതിന് ശേഷമുള്ള ഓട്ടത്തിനിടയ്ക്ക് സംഭവിച്ചതായിരിക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല. സംഗതി വലിയ പരിക്ക് കാണാനുണ്ട്. എന്തായാലും അതിന് വേണ്ട മരുന്നുകളൊക്കെ വെച്ചിട്ടായിരിക്കും വീണ്ടും ഒരു നിബിഡ വനത്തിലേക്ക് തമിഴ്നാട് ഗവൺമെൻറ് തുറന്നു വിടുക എന്ന് നമ്മൾ തോന്നുന്നു. എന്തൊക്കെയായാലും ഒരു പാവം ആനയുടെ ഒരു വാസസ്ഥലത്ത്, സ്വാഭാവികമായിട്ട് അത് താമസിച്ചുകൊണ്ടിരിക്കുന്ന വാസസ്ഥലത്ത് പിടിച്ച് വേറെ സ്ഥലത്ത് കൊണ്ടാക്കുന്നു. വീണ്ടും അതിനെ പിടിക്കുന്നു, വീണ്ടും അതിന് വാഹനത്തിൽ കയറ്റി വീണ്ടും വേറെ സ്ഥലത്തേക്ക് കൊണ്ടാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്യുന്നു, ഇപ്പോഴും കേരളത്തിലൊരു MLA പറയുന്നത് അതിനെ പിടിച്ച് കുങ്കിയാനയാക്കി മാറ്റുന്നതാണ് നല്ലത്. എന്തൊക്കെയായാലും ഈ ആന തെരഞ്ഞു പിടിച്ച് അതിൻ്റെ വാസസ്ഥലത്തേക്ക് തന്നെ, കേരളത്തിലേക്ക് തന്നെ തിരിച്ചെത്താനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ ഏകദേശം ആനയെക്കുറിച്ച്, അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകളൊക്കെ പറയുന്ന അതാണ്. ആന മിക്കവാറും അതിൻ്റെ താമസ സ്ഥലത്തേക്ക് തന്നെ വരും. ഇപ്പോൾ ഏത് നിബിഡ വനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും ആനകളൊരു സംസാര രീതിയും ഒരു കൺവെർസേഷനൊക്കെ ഉണ്ട്. പരസ്പരം മറ്റ് ആനക്കൂട്ടങ്ങളോട് കൺവെർസേഷൻ നടത്തുന്നുണ്ട്. എത്ര തന്നെ കൺവെർസേഷൻ നടത്തിയിട്ടും ഈ അരിക്കൊമ്പ എന്ന് പറയുന്ന ആന ഒരു ആനക്കൂട്ടവുമായിട്ട് ചേരുന്നില്ല, അതൊരൊറ്റയാനായിട്ട് മാറുകയാണ് ഇനി ചെയ്യുക. ഒറ്റയാനായിട്ട് മാറുമ്പോൾ മിക്കവാറും ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല, അത് ഒരു വലിയ ആക്രമണകാരിയായിട്ടുള്ള ആനയായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ മയക്കുവെടി വെച്ച് വെച്ച് നമ്മൾ വീണ്ടും ഇതിനെ വീണ്ടും വീണ്ടും കാട്ടിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞേക്കും.
ആ ഉള്ളിലേക്ക് പറഞ്ഞയക്കും തോറും അത് വീണ്ടും പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്ന് ജീവിക്കാൻ എല്ലാ ശ്രമവും നടത്തും, അതിൻ്റെ സ്വന്തം നാട്ടിലേക്ക് എത്താനുള്ള എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടേയിരിക്കും, വീണ്ടും മയക്കുപിടിക്കും. ചുരുക്കി പറഞ്ഞാൽ മയക്കുപിടി വെച്ച് മിക്കവാറും നമ്മൾ മനുഷ്യർ ഈ ആനയെ കൊന്ന് തിന്നാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിലേക്കാണ് ഇപ്പം നമ്മൾ എത്തുന്നത്. കാരണം ഇത്രയൊന്നും മയക്കുപിടിച്ച് അതൊക്കെ എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശാരീരിക ക്ഷമതയൊന്നും ഈ ആനയ്ക്ക് ഉണ്ടാവണമെന്ന് തോന്നുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഞാൻ മുന്നത്തെ വീഡിയോസ് പറഞ്ഞ പോലെ തന്നെ ഈ ആനയെ പിടിച്ചൊരു നാട്ടയാനാക്കി നശിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എൻ്റെ ചോദ്യം ഇനി നിങ്ങളോടാണ്, നിങ്ങളുടെ ഉത്തരം എന്താണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒന്ന് കഴിയുമെങ്കിൽ ഇതിന് താഴെ എഴുതുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം ആനയെ വീണ്ടും പിടിക്കുന്നതിന് മുമ്പായിട്ട്.